നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ ഗുജറാത്തിലെ നഗറിലേക്ക് ഉറ്റുനോക്കിയ മൂന്ന് ദിനങ്ങളാണ് കടന്നു പോയത് മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിൻ്റെയും വിവാഹപൂർവ്വ ആഘോഷത്തിന് സമാപനം കുറിച്ചിരിക്കുകയാണ് ഇതിന് ചിലവായതോ കോടികളാണ് പക്ഷെ വിവാഹത്തിന് ഇനിയും കാത്തിരിക്കണം മാസങ്ങളോളം ജൂലൈയിലാണ് വിവാഹം കോടികൾ ചിലവിട്ട സമാനതകളില്ലാത്ത ആഘോഷത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് എത്തിയത് അതിനിടയിൽ തന്നെ പലരും രാധിക മെർച്ചന്റിനെ കുറിച്ചു അന്വേഷിച്ചിരുന്നു രാധിക മെർച്ചൻ്റ് ആരാണെന്ന കാര്യം ചിലപ്പോൾ പലരും അറിയാനുള്ള സാധ്യത കുറവാണ് പക്ഷെ വലിയൊരു ബിസിനസ് കുടുംബമാണ് രാധികയുടേത് അതിനപ്പുറമുള്ള കഴിവുകളും രാധികയ്ക്കുണ്ട് എന്തൊക്കെയാണ് രാധികയുടെ ആരും അറിയാത്ത കഴിവുകൾ എന്ന് നോക്കാം ബിസിനസ്സുകാരനായ വീരേൻ മെർച്ചൻറ്റിൻ്റെയും ഷൈല മെർച്ചൻറ്റിൻ്റെയും മകളാണ് രാധിക ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എൻകോറിന്റെ ഉടമയാണ് വീരൻ മെർച്ചൻറ്റിൻ്റേത് മുംബൈ ജൊമാനി ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് രാധിക ബിരുദമെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർ ബിരുദം സ്വന്തമാക്കിയിട്ടുണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രിയും രണ്ടായിരത്തി പതിനേഴിൽ പൊളിറ്റിക്കൽ സയൻസിലും അവർ സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിലെ എൻകോർ ഹെൽത്ത് കെയറിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് രാധിക പിതാവ് വീരേനാണ് കമ്പനിയുടെ സിഇഒ അതേസമയം രാധികയുടെ അമ്മയാണ് ഈ കമ്പനിയുടെ എം ടി രാധിക നൃത്തവും അഭ്യസിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ നൃത്തം അവർ അഭ്യസിച്ചിട്ടുണ്ട് മുംബൈയിലെ ശ്രീനിബ ആർട്സ് ഡാൻസ് അക്കാദമിയിൽ ഭരതനാട്യം എട്ട് വർഷത്തോളം രാധിക അഭ്യസിച്ചിരുന്നുവെന്ന് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരിശീലനം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലായിരുന്നു രാധികയുടെയും ആനന്ദിൻ്റെയും വിവാഹ നിശ്ചയം ഇരുവരുടെയും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളുടെ സമയത്ത് രാധിക ഒപ്പമുണ്ടായിരുന്നുവെന്നും നേരത്തെ ആനന്ദ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം അംബാനി കുടുംബത്തോളം എത്തിയില്ലെങ്കിലും രാധിക മർച്ചന്റിന്റെ കുടുംബവും സമ്പന്നരാണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് ഇവരുടെ കുടുംബത്തിന്റെ ആസ്തി രാധികയുടെ അമ്മ ശൈല മർച്ചന്റെ കുടുംബ ബിസിനസ്സിന് നിർണായക സ്ഥാനങ്ങളിലുണ്ട് അർത്ഥവ ഇംപ്ലെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹവേലി ട്രേഡേഴ്സ് സ്വാസ്തിക് എക്സിംഗ് എന്നീ കമ്പനികളുടെ ചുമതലകൾ ഷൈല മെർച്ചൻ്റ് വഹിക്കുന്നുണ്ട് അതേസമയം ആനന്ദ് അംബാനിയും സമ്പത്തിൽ ഒട്ടും പിന്നിലല്ല നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ബോർഡിൽ അംഗമാണ് ആനന്ദ് എന്നാൽ ഇതിന് ശമ്പളമൊന്നും ഒന്നും അദ്ദേഹം ആകുന്നില്ല പകരം വരുമാനത്തിൽ ഒരു വിഹിതമാണ് നൽകുക നിത അംബാനിക്ക് ആറ് ലക്ഷം രൂപ ശമ്പളമായും രണ്ട് കോടി രൂപ ലാഭത്തിൽ നിന്നും കമ്പനി നൽകിയിരുന്നു അതേസമയം ആനന്ദിന്റെ ആസ്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് ഏതായാലും അംബാനിയുടെ മരുമകളായി കയറി ചെല്ലുന്ന രാധിക ചില്ലറക്കാരിയല്ലെന്ന അർത്ഥം രാഷ്ട്രീയ നേതാക്കളും സിനിമ കായിക താരങ്ങളും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് പ്രീ വെഡ്ഡിങ് ഫങ്ഷനിൽ പങ്കെടുത്തത് മുകേഷ് അംബാനിയുടെയും ഭാര്യ നിധ അംബാനിയുടെയും നൃത്തമായിരുന്നു മൂന്നാം ദിവസത്തെ ആകർഷണം രജനീകാന്തും ചടങ്ങിൽ പങ്കെടുത്തു ആലിയ ഭട്ടും മകൾ റാഹയും കേന്ദ്രമായി ആലിയ ഭട്ടും രൺബീർ കപൂറും ബ്രഹ്മാസ്ത്ര സിനിമയിലെ കേസരി എന്ന ഗാനത്തിൽ ചുവടുവെച്ചു ആനന്ദിന്റെ സഹോദരൻ ആകാശ് അംബാനിയും ഭാര്യ ശ്ലോഹയും ചേർ ഒപ്പം ചേർന്നു അനന്തും രാധികയും നൃത്തം ചെയ് റിപ്പീറ്റ് അനന്തും രാധികയും നൃത്തം ചെയ്തതും വൈറലായി ഗായകൻ ദിൽജിത്ത് ദോസഞ്ചിന്റെ പാട്ടുകൾക്ക് ചുവടുകൾ വെച്ചത് സൂപ്പർസ്റ്റാർ സ്റ്റാർ ഷാറുഖ് ഖാൻ അനന്യ പാണ്ഡെ ഷനായ കപൂർ നവ്യ നവേലി നന്ദ തുടങ്ങിയവരാണ് ഷാറൂഖ് സൽമാൻ ആമിർ എന്നീ മൂന്ന് ഗാന്മാർ ചേർന്ന് നൃത്തം അവതരിപ്പിച്ചു ഗായകനായ ശ്രേയാ ഘോഷൻ മോഹിത് ചൗഹാൻ ശാന്തനു മുഖർജി എന്നിവരും പരിപാടി അവതരിപ്പിച്ചു പ്രശസ്ത ഡിസൈനർ മനീഷ് മൽഹോത്രയ്ക്കൊപ്പം പുതുതലമുറ അഭിനേത്രികളായ ജാൻവി കപൂർ സാറ അലി ഖാൻ ദിശ പട്ടാരി തുടങ്ങിയവരും വേദിയിലെത്തി ക്രിക്കറ്റ് താരം എം എസ് ധോണിയുടെയും ബോളിവുഡ് താരങ്ങളായ ദീപിക പതുകോണിൻ്റെയും രൺവീർ സിംഗിൻ്റെയും ചുവടുകളായിരുന്നു മറ്റൊരു ആകർഷണം